സയൻസിനെ താഴ്ത്തിക്കെട്ടുകയും പുരാണത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്തത് പ്രധാനമന്ത്രിയാണെന്ന് സിപിഎം സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ. ഡിവൈഎഫ്ഐ വടക്കൻ മേഖലാ ജാഥയുടെ സമാപന പരിപാടി മണ്ടൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്പീക്കർ എ എൻ ഷംസീർ നടത്തിയ പ്രസംഗത്തെ തെറ്റായി പ്രചരിപ്പിക്കുന്നവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു. സയൻസിനെ താഴ്ത്തിക്കെട്ടിയും പുരാണങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്തത് പ്രധാനമന്ത്രിയാണ്. ഗണപതി പ്ലാസ്റ്റിക് സർജറിയാണെന്ന് ആദ്യം പറഞ്ഞത് പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ വിവാദമുണ്ടാക്കുന്നവർ പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ചരിത്രത്തിന് പകരം കെട്ടുകഥകൾ പ്രചരിപ്പിക്കുകയാണ് കേന്ദ്ര ഭരണാധികാരികൾ ചെയ്യുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു. ഗണപതി പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ്, പ്ലാസ്റ്റിക് സർജറി ഇംഗ്ലീഷ് വാക്കാണ്, മലയാളത്തിൽ ശസ്ത്രക്രിയ എന്ന് പറയും, ശസ്ത്രക്രിയയിലൂടെയാണ് ഗണപതി ഉണ്ടായത് എന്ന് ഏതെങ്കിലും പുരാണത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അപ്പോൾ ആരാണ് പുരാണത്തെ തെറ്റായി അവതരിപ്പിച്ചത്? നരേന്ദ്രമോദി. ഭരണാധികാരികൾ തന്നെ ശാസ്ത്രത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു, സയൻസിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു. ഈ മാസം 15 ഡിവൈഎഫ്ഐ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സെക്യുലർ സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥമുള്ള വടക്കൻ മേഖലാ ജാഥയുടെ സമാപനം മണ്ടൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി ജയരാജൻ. പരിപാടിയിൽ എം വി രവി അധ്യക്ഷനായി, സി പി എം ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, സി എം വേണുഗോപാലൻ, എ വി രവീന്ദ്രൻ, എം വി രാജീവൻ, സി പി ഷിജു, എ സുതാജ്, എം സജീഷ്, ജാഥ ക്യാപ്റ്റൻ മുഹമ്മദ് അഫ്സൽ, ജാഥ മാനേജർ പി പി അനിഷ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ മുഹമ്മദ് അഫ്സൽ, പി പി അനിഷ, സി കെ ശോന, വി കെ നിഷാദ്, പ്രജീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.